ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമുക്കിന്ന് സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ ഇൻ ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കാം അതായത് ഈ ഫൈവ് ഇയർ പ്ലാൻ്റെ കാല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദൈര്ഘ്യം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിനും അറുപത്തി ഒന്നിനും ഇടയിലാണ് കേട്ടോ നമുക്കറിയാം ഞാൻ ഒന്നാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ തുടങ്ങുന്നത് അപ്പം ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇവിടെ ഇട്ടേക്കാം അത് ക്ലിക്ക് ചെയ്താൽ അത് കാണാവുന്നതാണ് ഓക്കെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ എന്തായിരുന്നു ഹൈ എന്താണ് അഗ്രികൾച്ചറിൻ്റെ വർധനവ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വർധനവ് അതിലൂടെ ജി ഡി പി വർദ്ധിപ്പിക്കുക ഇതൊക്കെയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വന്നതിൻ്റെ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ലക്ഷ്യമെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആയിരുന്നു റാപ്പിഡ് ഗ്രോത്ത് ഇൻ ഇൻഡസ്ട്രീസ് അതായത് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ വ്യാവസായിക വൽക്കരണം ഇതായിരുന്നു ലക്ഷ്യം തോന്നുന്നത് അപ്പോഴത്തേക്ക് ഒന്നാമത്തെ എന്താണ് അഗ്രികൾച്ചറൽ പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ള അതായത് കാർഷിക രീതി അവലംബിച്ച് കൊണ്ടു ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ഈ ഇൻഡസ്ട്രിയിലേക്കുള്ളൊരു ചേഞ്ച് ഈ ചേഞ്ച് ഉള്ള സമയമുണ്ടല്ലോ കുറച്ചും കൂടെ ആ ഒരു സമയത്തിൽ വന്നൊരു വേരിയേഷൻ കൊണ്ട് കുറച്ച് പോരായ്മകൾ ഇതിനുണ്ടായി എന്നുണ്ടെങ്കിലും ഇത് വളരെ വലിയൊരു വിജയമായി അതായത് ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും പുതിയ പുതിയ വ്യവസായങ്ങൾ തുടങ്ങാനും ആ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ ഇൻ ഇന്ത്യയിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ് പിന്നെ ഒരു ചെറിയൊരു ക്രിറ്റിസം ചില വിമർശനങ്ങൾ അത് അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കേട്ടോ അതായത് ഇതൊക്കെ ആയാലും അത് ഒരു വൻ വിജയം തന്നെ ആയിരുന്നു എന്ന് പറയാം ഓക്കെ ഇങ്ങനെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതായത് അതിൻ്റെ കാലയളവ് ഞാൻ പറഞ്ഞു നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ടു നയൻറ്റീൻ സിക്സ്റ്റി വൺ ആണ് ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അതായത് നയൻറ്റീൻ സിക്സ്റ്റി വൺ മാർച്ചിലാണ് ഇത് അവസാനിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ മോട്ടോ എന്ന് വെച്ചാൽ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ വൻ വ്യാവസായികവൽക്കരണം വ്യവസായങ്ങൾക്ക് കൂടുതൽ കൂടുതൽ വ്യവസായങ്ങൾ ഉണ്ടാക്കിയെടുക്കുക പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഇൻട്രഡക്ഷനാണ് ഞാൻ പറയുന്നത് കേട്ടോ അത് ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് നെഹ്റു മഹലനോബി സ്ട്രാറ്റജി അതായത് നെഹ്റു മഹലനോബി സ്ട്രാറ്റജി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അവരുടെ പദ്ധതിയായിരുന്നു ഇത് ഓക്കെ ഇറ്റ് ഫോക്കസ്ഡ് ഓൺ റാപ്പിഡ് ഇൻഡ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹെവി ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് ഹെവി ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് ഇല്ലേ അതായത് നമുക്കിപ്പം കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന കമ്പി അത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് വ്യവസായശാലകളിൽ നിന്ന് എന്താണ് എന്താണ് മണ്ണ് എന്താ അയണോറുള്ള മണ്ണുകൾ അതായത് ഹേ ഹേമറ്റേറ്റ് മാഗ്നറ്റേറ്റൊക്കെ ഉള്ള മണ്ണുകൾ കൊണ്ടുചെന്ന് എന്തു ചെയ്യുക അതിൻ്റെ ഓറ് വേർതിച്ചെടുത്ത് അത് അയണാക്കി മാറ്റുന്നു വ്യവസായശാലകൾ എന്നാൽ വ്യവസായശാലകളിൽ അതുണ്ടാക്കുന്ന വലിയ വലിയ മെഷീൻസ് ഒക്കെ അല്ലേ അതെങ്ങനെ ഉണ്ടാക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള വലിയ വലിയ മെഷീൻസ് വ്യാവസായികമായിട്ടുള്ള മെഷീൻസ് ഉണ്ടാക്കുക അത് ഇതിൻ്റെ ലക്ഷ്യമായിരുന്നു കേട്ടോ അതായത് ഇറ്റ് ഫോക്കസ്ഡ് ഓൺ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹെവി ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് ഇനി ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ടോപ്പ് ഡൗൺ ഇൻഡസ്ട്രിയലൈസേഷൻ അതായത് ടോപ്പ് ഡൗൺ ഇൻഡസ്ട്രിയലൈസേഷൻ ഒരു പദം ഇന്നൊരു ടേം കൂടി ഇത് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ വലിയ ഇൻഡസ്ട്രീസ് എന്താ സെറ്റപ്പ് ചെയ്യുന്നതിലൂടെ ഏതിൻ്റെ കൂടെയുള്ള ഏതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുക സ്മാൾ സ്കെയിൽസും മീഡിയം സ്കെയിൽസ് ഇൻഡസ്ട്രികൾ സപ്പോർട്ട് ചെയ്യുക അതായത് ഏറ്റവും ടോപ്പിൽ നിന്ന് താഴേക്കുള്ള അതായത് ടോപ്പ് ഡൗൺ ഇൻഡസ്ട്രിയലൈസേഷൻ വലിയ ഇൻഡസ്ട്രികൾ സെറ്റപ്പ് ചെയ്യുമ്പോഴത്തേക്കും അത് ഏതിന് കൂടെ സപ്പോർട്ടാവും താഴെയുള്ള സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനോട് സപ്പോർട്ട് ആവുന്ന രീതിയിലുള്ള ഒരു ഇൻഡസ്ട്രിയൈസേഷൻ ആയിരുന്നു ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് അതാണ് ഇതിന് ടോപ്പ് ഡൗൺ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ ഞാൻ ഡബിൾ ഇൻവെർട്ടർ കോമിട്ടേക്കാം ടോപ്പ് ഡൗൺ ഇൻഡസ്ട്രിയലൈസേഷൻ ഓക്കെ പിന്നെ ആൾസോ ഗേവ് ഇമ്പോർട്ടൻസ് ടു സ്മാൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ് സ്മാൾ ആൻഡ് മീഡിയം സ്കേയിൽ ഇൻഡസ്ട്രീസിനും ഇത് പ്രാധാന്യം കൊടുത്തു നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ ലൈക്ക് റഷ്യൻ മോഡൽ റഷ്യൻ മോഡൽ പോലെ അതായത് നേരത്തെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയും ഒരു റഷ്യൻ മോഡലായിരുന്നല്ലോ നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റിൽ റഷ്യയിൽ അവലംബിച്ചൊരു പദ്ധതിയായിരുന്നു ഇന്ത്യയിൽ കൊണ്ടുവന്നത് അപ്പോൾ അതുപോലെ റഷ്യൻ മോഡൽ പോലെ കൂടുതൽ പബ്ലിക് സെക്ടറിന് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് അപ്പോൾ അവിടെ ഒരു അവിടെ ഒരു പോയിൻറ്റ് വരുന്നുണ്ട് അപ്പോൾ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾക്ക് എന്തുണ്ടായി അല്ലേ അതാണ് ഇവൻ്റെ ഡ്രോ ബാക്ക് ആയിട്ട് പറയുന്നത് അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണ് കൂടുതൽ കൂടുതൽ ഗവൺമെൻറ് ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ടുവരുന്നതിലാണ് ഇത് കൂടുതൽ ശ്രദ്ധിച്ചത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമുക്കൊന്ന് പരിശോധിക്കാം ലക്ഷ്യങ്ങൾ അതായത് ഗ്രോത്ത് റേറ്റ് ഫോർ പോയിൻറ്റ് ഫൈവ് പെർസെൻ്റ് വരിക നാല് പോയിന്റ് അഞ്ച് ശതമാനം വളർച്ചാ നിരക്കുണ്ടാക്കുക ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം ഇരുപത്തഞ്ച് ശതമാനം നാഷണൽ ദേശീയ വരുമാനത്തിൽ വർധന ഉണ്ടാക്കുക ഗീവ് എ ബിഗ് പുഷ് ടു ദി എക്കോണമി ഫോർ ലോങ് ടേം ഗ്രോത്ത് അതായത് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു ഒരു ദീർഘകാല അളവിലുള്ള ഒരു വികസനത്തിന് വേണ്ടിയിട്ട് ഒരു ബിഗ് പുഷ് കൊടുക്കുക ഈ പുഷിൽ എന്ത് ചെയ്യണം ഒരു ദീർഘകാല അളവിലേക്ക് ഇന്ത്യ എങ്ങനെ ആ ഗ്രോത്ത് റേറ്റ് ഇങ്ങനെ മെയിൻ്റൈൻ ചെയ്തുകൊണ്ടിരിക്കണം ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഡെവലപ്പ് ഡെവലപ്പിന്നെ അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എൻ്റെ ലക്ഷ്യങ്ങൾ കേട്ടോ ഡെവലപ്മെൻറ്റ് ഓഫ് ഹെവി ആൻഡ് ബേസിക് ഇൻഡസ്ട്രീസ് ലൈക്ക് അയൺ ആൻഡ് സ്റ്റീൽ അയൺ ആൻഡ് സ്റ്റീൽ പോലുള്ള നേരത്തെ പറഞ്ഞ പോലെയുള്ള വലിയ വലിയ ഇൻഡസ്ട്രീസ് സെറ്റപ്പ് ചെയ്യുക പിന്നെ കെമിക്കൽ ഇൻഡസ്ട്രീസ് അതായത് കെമിക്കൽ ഇൻഡസ്ട്രീ രാസവളങ്ങളൊക്കെ ഇല്ലേ അതായത് ഈ എന്നാ ഫെർട്ടിലൈസേഴ്സുകളല്ലേ അങ്ങനെ എന്താ നൈട്രോജനസ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഉണ്ട് അതായത് കൂടുതൽ മണ്ണിന് ഫലഭൂഷ്ണത കിട്ടുന്ന അങ്ങനെയുള്ള ഫെർട്ടിലൈസേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കുക പിന്നെ ഹെവി മെഷീൻ ബിൽഡിങ് ഇൻഡസ്ട്രീസ് വലിയ വലിയ മെഷീൻ ബിൽഡിങ് ഇൻഡസ്ട്രീസ് സെറ്റപ്പ് ചെയ്യുക ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓക്കെ ഇനി ഇതൊക്കെ സാധിച്ചോ നോക്കാം ഇതിൻ്റെ അച്ചീവ്മെൻറ്റ്സ് ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ നേട്ടങ്ങൾ ലെയ്ഡ് ഫൗണ്ടേഷൻ ടു പബ്ലിക് സെക്ടർ ആൻഡ് ഇൻഡസ്ട്രി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വ്യവസായങ്ങൾക്കും അടിത്തറ ഭാഗി അത് നല്ലൊരു നേട്ടമാണ് കേട്ടോ അതിപ്പോഴും ഇന്ത്യ ഗവണ്മെന്റ് അത് ഫോളോ ചെയ്യുന്നുണ്ട് പിന്നെ ട്വൻ്റി പെർസെൻറ്റേജ് ഇൻ നാഷണൽ ഇൻകം എത്രയായിരുന്നു എയിം ചെയ്തത് ഇരുപത്തഞ്ച് ശതമാനം വരുന്നത് എന്നാൽ ഇരുപത് ശതമാനം ഗ്രോത്ത് ഉണ്ടാക്കിയിട്ട് ഒരു നേട്ടമാണ് പെർ ക്യാപിറ്റൽ ഇൻകം ഇൻക്രീസ്ഡ് ബൈ എയിറ്റ് പെർസെൻറ്റേജ് പെർ ക്യാപിറ്റെന്ന് വെച്ചാൽ ആളോഹരി വരുമാനം എന്ന് പറയും ഓക്കെ നാഷണൽ ഇൻകം ഡിവൈഡ് ബൈ പോപ്പുലേഷൻ അപ്പം അങ്ങനെ കൂട്ടാൻ നേരത്ത് എന്താണ് ഒരാൾക്ക് പെർ ക്യാപിറ്റൽ ഒരാൾക്ക് കിട്ടുന്ന വരുമാനം പെർ ക്യാപിറ്റൽ ഇൻകം എന്തായി എട്ട് ശതമാനം വർദ്ധിച്ചു അതൊരു നേട്ടമാണ് പിന്നെ ഗ്രോത്ത് റേറ്റ് ഫോർ പോയിൻറ്റ് ടു സെവൻ പെർസെൻറ്റേജ് ഉണ്ടായി എത്രയാണ് എയിം ചെയ്തത് ഫോർ പോയിൻ്റ് ഫൈവ് സെവൻ ആണ് അപ്പോൾ പക്ഷേ ഫോർ പോയിൻ്റ് ഫൈവ് ആണ് എയിം ചെയ്തത് എന്നാൽ ഫോർ പോയിൻറ്റ് ടു സെവൻ ആണ് കിട്ടിയത് ഏതാണ്ട് ഓക്കെ ആയി ഞാൻ അടുത്തത് സെറ്റിംഗ് അപ്പ് ഓഫ് പബ്ലിക് സെക്ടർ അതായത് പബ്ലിക് സെക്ടേഴ്സ് നേരത്തെ പറഞ്ഞാൽ പബ്ലിക് സെക്ടർ ഒരുപാട് പബ്ലിക് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള ഒരുപാട് ഹെവി ഇൻഡസ്ട്രീസ് സെറ്റപ്പ് ചെയ്യാൻ സാധിച്ചു പിന്നെ സ്റ്റീൽ മിൽസ് വെയർ സെറ്റപ്പ് ഇൻ ബില ദുർഗാപൂർ ആൻഡ് റോട്ട്കേല ഈ സ്ഥലങ്ങളിലൊക്കെ എന്ത് സ്റ്റീൽ മിൽസ് സ്ഥാപിച്ചെടുത്തു അപ്പം ഇന്ത്യ അതായത് വൺ ഓഫ് ദ ടോപ്പ് ടെൻ കൺട്രീസിൽ വരുന്ന ഒരു രാജ്യമാണ് അതായത് സ്റ്റീൽ എക്സ്പോർട്ട് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു എക്സ്പോർട്ടാണ് ദേശീയ വരുമാനം കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് ഇന്ത്യക്ക് സ്റ്റീൽ എക്സ്പോർട്ട് എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ സ്ഥാപിച്ച് ഈ കാലഘട്ടത്തിലാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് കേട്ടോ ഇടത്തെ ക്രിറ്റിസംസ് ഇതിൻ്റെ കുറച്ച് നിരൂപണങ്ങൾ വിമർശനങ്ങൾ എന്ന് എന്നുവെച്ചു കഴിഞ്ഞാൽ അങ്ങ് വിമർശിച്ചതല്ലാമെന്ന് പറഞ്ഞട്ടെ നല്ലൊരു പദ്ധതിയായിരുന്നു ഇത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ അതായത് ഒരു പിന്നെ എന്താണ് ഫസ്റ്റ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ നിന്നും രണ്ടാം പഞ്ചായത്സര പദ്ധതിയിലേക്ക് അതായത് ഒരു ഇൻഡ ഒരു അഗ്രികൾച്ചറൽ പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഒരു പദ്ധതിയിൽ നിന്നും ഒരു ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു ചുവടുവയ്പ്പ് ആ ചുവടുവയ്പ്പിലാണ് ആ ഒരു ടൈം ഗ്യാപ്പിലാണ് എന്ത് ചെയ്ത് ഒരു വെച്ച് വരുന്ന ഒരു സമയം ആ അവിടെ ഉണ്ടായ ഒരു പോരായ്മയാണ് ഇതിനുണ്ടായത് കേട്ടോ ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു അടുത്ത് ഡീ ഓഫ് കറൻസി അതായത് കറൻസി എന്ത് ചെയ്യേണ്ടി വന്നു അതിൻ്റെ മൂല്യം കുറയ്ക്കേണ്ടി വന്നു ഡി വാല്യുവേറ്റ് ചെയ്യേണ്ടി വന്നു അതായത് ഒരുപാട് ഈ ഇൻഡസ്ട്രീസ് സെറ്റപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ഹെവി ഗുഡ്സ് ഇവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ സാധനങ്ങൾ മേടിക്കില്ല അപ്പോൾ അവരുടെ കറസിക്ക് വാല്യൂ കൂടുകയാണ് നമ്മളെ കറൻസി ഡീവാലുവേറ്റ് ചെയ്യുക മുല്ച്ചുതി ഉണ്ടാവും അങ്ങനെ രണ്ട് തവണ അതായത് ഹെവി ഇമ്പോർട്സ് കാരണം രണ്ട് തവണ ഇന്ത്യൻ കറൻസി ഡീവാലുവേറ്റ് ചെയ്യേണ്ടി വന്നു ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുത്തനെ കുറഞ്ഞു കേട്ടോ അത് പ്രൈസ് ഇൻക്രീസ്ഡ് ബൈ തേർട്ടി പെർസെൻറ്റേജ് വില വർദ്ധിക്കും അതായത് മുപ്പത് ശതമാനം വില വർദ്ധിച്ചു ഭയങ്കര ഒരു വില വർധനമാണ് മുപ്പത് ശതമാനം കൂടാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പം നൂറ് രൂപയ്ക്ക് അടിച്ചു കൊണ്ട സാധനം നൂറ്റി മുപ്പത് രൂപ ആയി അവസ്ഥ നല്ല ചോദിക്കുക അത് ഇൻഫ്ലേഷൻ പണപ്പെരുപ്പ് ഉണ്ടായി അതൊരു പോരായ്മയാണ് സ്മാൾ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ് വെയർ സ്ലോ ഡൗൺ അതായത് കോട്ടേ സ്മാൾ ചെറിയ ഇൻഡസ്ട്രീസ് അല്ലേ കോട്ടേജ് ഇൻഡസ്ട്രീസ് അതായത് ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രീസ് ഒക്കെ അല്ലേ അത് ഒന്നിൻ്റെ അതിൻ്റെ വളർച്ച അതിന് കുറഞ്ഞു സ്ലോ ഡൗൺ ആയി ഇതിൻ്റെ കാലഘട്ടത്തിലാണ് ഇത് വിമർശനമാണ് അടുത്തത് പ്രൈവറ്റ് സെക്ടർ വാസ് ലിമിറ്റഡ് ടു കൺസ്യൂമർ ഗുഡ് ഇൻഡസ്ട്രി അതായത് സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളല്ലേ അത് കൺസ്യൂമർ ഗുഡ് ഇൻഡസ്ട്രിയിലേക്ക് മാത്രം ചുരുങ്ങി മറ്റേതൊക്കെ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് അല്ലേ വ്യവസായങ്ങള വ്യവസായപരമായി ഉപയോഗിക്കാവുന്ന ഗുഡ്സ് അല്ലേ ഇത് കൺസ്യൂമർ ഗുഡ്സ് ആൾക്കാർക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡ്സ് എന്താണ് ബ്രെഡ് അല്ലെന്നുണ്ടെങ്കിൽ ഫാൻ ടി വി അങ്ങനെയുള്ള കൺസ്യൂമറിന് ഉപയോഗിക്കാൻ പറ്റുന്ന എന്നാൽ വ്യവസായ ചാരങ്ങളിലേക്ക് ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രികൾ ആരുടെ കൈവശം മാത്രം പബ്ലിക് സെക്ടറിൻ്റെ കയ്യിൽ കൈകൾ മാത്രം അപ്പോൾ അവിടെ ഒരു ഈ പബ്ലിക് സെക്ടറിൽ അതായത് ഈ വ്യവസായശാല വ്യവസായ ഉണ്ടാക്കുന്ന ഗുഡ്സ് ഇൻഡസ്ട്രിയിൽ എന്തുണ്ടായാലും ഒരു കോമ്പറ്റീഷൻ ഉണ്ടായില്ല പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും ഒരു കോമ്പറ്റീഷൻ ഉണ്ടായില്ല അങ്ങനെ കോമ്പറ്റീഷൻ ഇല്ലാതാകുമ്പോഴത്തേക്ക് കുറച്ച് പോരായ്മകൾ വരുന്നുണ്ട് കേട്ടോ എല്ലാം പറയാം ലെങ്തി ആയി പോവും അങ്ങനെ ആ ആ ഒരു പോരായ്മ ഇതിൽ നിരളിച്ചു പിന്നെ ഷിഫ്റ്റ് ഞാൻ നേരത്തെ ലാസ്റ്റ് പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ഷിഫ്റ്റ് ഫ്രം അഗ്രികൾച്ചർ പ്രൊഡോമിനൻറ്റ് ടു ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വാസ് നോട്ട് ഇൻ സഫിഷ്യൻറ്റ് സ്യൂട്ടബിൾ ടൈം അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഗ്രിക്കൾച്ചർ പ്രൊഡ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും സോറി ഒരു എക്കണോമിയിൽ നിന്നും എന്താ ഇതിലേക്കുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് അവലംബിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിലുള്ള ആ ഒരു വളർച്ചയുടെ ആ ഒരു ചുവടുവയ്പ്പിൻ്റെ ആ സമയം സ്യൂട്ടബിൾ അല്ലായിരുന്നു ഇത്രയുമാണ് ഇതിനുള്ള പോരായ്മകൾ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് രണ്ടാം പഞ്ച അതായത് സെക്കൻഡ് ഫൈബർ പ്ലാൻ ഇൻ ഇന്ത്യ അതിൻ്റെ വിവരങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം